വാഹന വിൽപ്പന തട്ടിക്കൊണ്ടുപോകലിലും മർദ്ദനത്തിലും എത്തിയ വാർത്തയാണിനി. വൈറ്റിലിയിലുള്ള നുഫൈസ കൊല്ലം ഓച്ചിറ സ്വദേശിക്ക് കാർ വിൽക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കാർ കൈമാറിയെങ്കിലും എൻഒസി നൽകാൻ കാലതാമസം വന്നു. വാഹനം വാങ്ങിയ ഷാന് ഇത് വൈരാഗ്യമുണ്ടാക്കി. ഫോണിലൂടെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നുഫൈസ് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. വാങ്ങിക്കുമെന്ന് ഉറപ്പിച്ച് കൊല്ലത്തുനിന്നും നാലംഗ സംഘം നുഫൈസിനെ തേടി കൊച്ചിയിലെത്തുന്നു. രാത്രി 8 മണിക്ക് എറണാകുളം സ്വദേശി നുഫൈസിനെ വൈറ്റിലിയിൽ നിന്നാണ് നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. വാഹനം വിറ്റതിന്റെ എൻഒസി കൊടുക്കാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. വൈറ്റിലിയിൽ നിന്ന് ഓച്ചിറയിലേക്കാണ് നുഫൈസിനെ എത്തിച്ചത്. വഴിയിലുടനീളം സംഘം മർദ്ദനം തുടർന്നു. വലിയ കുളങ്ങരയിൽ KNK യൂസ്ഡ് കാർ ഗ്യാരേജിലെത്തിച്ച് തടങ്കലിൽ വച്ചു. മണിക്കൂറുകളോളം അവിടെയും മർദ്ദനം തുടർന്നു. കേസിലെ ഒന്നാം പ്രതി ഷാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഗ്യാരേജ്. നുഫൈസിന്റെ 90,000 രൂപ വില വരുന്ന ഐഫോണും പോക്കറ്റിലുണ്ടായിരുന്ന 8,000 രൂപയും പ്രതികൾ തട്ടിയെടുത്തു. വൈറ്റിലിയിൽ നിന്നും നുഫൈസിനെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട സുഹൃത്ത് തിരികെ എത്താതായപ്പോൾ അന്വേഷിച്ച് കൊല്ലത്തെത്തി. ഇയാളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് സംഭവത്തിന്റെ ചുരുളഴിയിക്കുന്നത്. പ്രതികളിലൊരാളായ ഷമീമിനെ ഓച്ചിറ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേരെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്കാണ് പോലീസിനെ എത്തിച്ചത്. വാഹന കച്ചവടത്തിന്റെ മറവിൽ ഗുണ്ടായിസവും ഈ സംഘം തുടർന്നു പോന്നിരുന്നു. കബളിപ്പിക്കുന്നവരെ സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു. നുഫൈസ് എന്ന വ്യക്തിയെ ഇവിടെ വലിയ കുളങ്ങരയുള്ള KNK മോട്ടോഴ്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു കാർ വാങ്ങുകയും അതിൻ്റെ കാർ വിൽക്കുകയും ഒരു NOC അതിന് കൊടുത്തില്ല എന്ന വിരോധത്തിൽ KNK മോട്ടോഴ്സ് നടത്തുന്ന ഷാന്, സഹായികളായ ഷമീം, അഭിരാം, അരുൺ എന്നുള്ള മറ്റൊരു വ്യക്തി, ഇവരെല്ലാം ചെന്ന് എറണാകുളത്ത് ചെന്ന് വൈറ്റിലെ അമ്പിനെടുത്ത് നുഫൈസ് എന്ന് പറയുന്ന വ്യക്തിയെ കാറിൽ ബലമായി കൂട്ടിക്കൊണ്ടു വന്ന് അവൻ്റെ മൊബൈൽ ഫോൺ, കാശ് എന്നിവയെല്ലാം കൈക്കലാക്കുകയും പ്രധാന പ്രതി ഷാൻ, കൂട്ടുപ്രതികളായ അഭിരാം, അരുൺ എന്നിവർ ഇനി പിടിയിലാകാറുണ്ട്. ഇവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.